പരന്തരീശുകാരൻ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ആയിരം കൂട്ടങ്ങളിൽ ഉണ്ടായിരുന്നതാണ് ചവിട്ട് നാടകവും. ക്രൈസ്തവ സഭകളുടെ ഉദയം പേരൂർ സുന്നഹദോസിന് ശേഷം പള്ളി കമ്മിറ്റികൾ തന്നെ മുൻകൈയെടുത്ത് പോഞ്ഞിക്കരയിലും വൈപ്പിനിലും ഗോതിരത്തിലും പള്ളിപ്പുറത്തും ഉനമ്പത്തുമൊക്കെയായി ചവിട്ട് നാടകം വളർത്തി. ആശാന്മാരെല്ലാം ഇതിഹാസങ്ങളായി. എന്നാൽ പിന്നീടെത്തിയ തലമുറ ചവിട്ട് നാടകത്തെ മറന്നു. മറവിയുടെ അരനൂറ്റാണ്ടിന് ശേഷം ചവിട്ട് നാടകം തിരിച്ചെത്തുകയാണ്. കാറൽമാൻ ചരിതവും റോൾഡോനും റോമൻ യുദ്ധവും മാർത്തോമ ചരിത്രവും തുർക്കിയിലെയും അബിസീനിയയിലെയും ഫിനീഷ്യയിലെയും നാവികവീരന്മാരെക്കുറിച്ചും കഥ പറഞ്ഞ് മലപ്പുറത്ത് ചവിട്ട് നാടകം നിറഞ്ഞാടി. അരങ്ങേറ്റത്തിന്റെ പകപ്പ് ഏതുമില്ലാതെ മാപ്രാണത്തെ ജോസും പള്ളിപ്പുറത്തെ അലക്സാശാനും കുട്ടപ്പനാശാനും ജഫ്രിയും എല്ലാം ചവിട്ട് നാടകത്തിലെ പുതുതലമുറ ആശാന്മാർ. എല്ലാവരും സംഘങ്ങളുമായി എത്തി. പ്രൗഢഗംഭീരമായ വേദിയിൽ കാറൽമാനും ബ്രിജിത്ത നാടക ചരിത്രവുമെല്ലാം തട്ടുപൊളിച്ച് ചവിട്ടിയാടുന്നത് കാണുമ്പോൾ കണ്ണു നിറയുന്നുവെന്നാണ് കുട്ടപ്പനാശൻ പ്രതികരിച്ചത്. ഇന്ന് കലോത്സവത്തിൽ വന്നപ്പോഴത്തേക്ക് പറയാൻ പറ്റത്തില്ല വാക്കുകൾ. അതിന് അത്രയേറെ സന്തോഷമുണ്ട്. കാരണം ഇന്നിപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ചവിട്ടി പല പൊളിക്കാൻ ആയാതെ ഉദ്ഗ്രഹം ചവിട്ടി അവർ അഭിനയിക്കുന്നത്. ഗോതിരത്തിലെ കലാകാരന്മാർ ഏറെക്കാലം പട്ടിണി സമരം വരെ നടത്തിയാണ് ചവിട്ട് നാടകം കേരള സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയത്. തട്ടുപൊളിഞ്ഞാടലിന്റെ അരങ്ങേറ്റത്തിന് ഭാഗ്യം ലഭിച്ചത് മലപ്പുറത്തിനും. ഇനി ഇതിഹാസങ്ങളുടെ വരവുണ്ടാകും മുടങ്ങാതെ ഓരോ കലോത്സവത്തിനും. ഒരുപാട് ജന്മങ്ങളുടെ പ്രാർത്ഥനയാണ് കേരള സ്കൂൾ കലോത്സവത്തിലെ ഈ വേദിയിൽ ഇന്ന് അരങ്ങേറുന്നത്. മൺമറിഞ്ഞു പോകുമായിരുന്ന ഒരു കലരൂപത്തിന് ഇതൊരു പുനർജന്മമാവുകയാണ്. മലപ്പുറം കലോത്സവത്തിലെ ടീം ഇന്ത്യ വിഷയം വേണ്ടി ക്യാമറമാൻ ഷിജു പട്ടേത്തോടൊപ്പം ബിനീഷ് അരവിന്ദൻ,